വളരെ ചെറിയ ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. തീവണ്ടിയിൽ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ കേരളത്തിൻ്റെ അതിർത്തിയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ ആളെണ്ണവും കുറവാണ്. പക്ഷേ എത്രയധികം ആരാധനാലയങ്ങളാണ് കേരളത്തിലുള്ളത്? ഇത്രയും ആരാധനാലയങ്ങൾ വേണോ? ആരാധനാലയങ്ങൾക്ക് പരിധി നിർണ്ണയിക്കണം. പ്രസക്തമായ ചർച്ചയ്ക്കാണ് മലയാളത്തിൻ്റെ പ്രിയ കവി കുരീപ്പുഴ ശ്രീകുമാർ ജനയുഗം ദിനപത്രത്തിലെ തൻ്റെ കോളത്തിലൂടെ വീണ്ടും തുടക്കമിട്ടിരിക്കുന്നത്. എല്ലാ വീട്ടിലും പ്രത്യേക ആരാധനാലയങ്ങൾ കെട്ടിയിട്ടുള്ള നാടാണ് ബാലി. ആ ആരാധനാലയങ്ങൾ മൈക്ക് വെച്ചും വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പണം പിടിച്ചു വാങ്ങിയും മനുഷ്യരെ ദ്രോഹിക്കുന്നില്ല. വിശ്വാസമുള്ളവർ സ്വയം പൂക്കൾ നിവേദിക്കുന്നു. ചെമ്പകപ്പൂക്കളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അതിനായി ചെമ്പക മരങ്ങൾ നട്ടുവളർത്തുന്നു. പൂമണവും പ്രാണവായുവും പക്ഷിക്കും പ്രാണികൾക്കും ഇരിക്കാൻ തണലും സൗജന്യം. കുടുംബക്ഷേത്രങ്ങളിൽ രസീതടിച്ച് പിരിവില്ല. ലോകത്തിലെ ഏറ്റവും സന്തുഷ്ട രാജ്യങ്ങൾ സ്കാൻഡിനേവിയൻ നാടുകളാണല്ലോ. അവിടെ ആരാധിക്കുവാൻ ആരും ദേവാലയങ്ങളിൽ പോകുന്നില്ല. പള്ളികൾ മാത്രമല്ല, തടവറകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. പള്ളി ഭക്തരും കുറ്റവാളികളുമില്ല, പള്ളിപ്പിരിവുമില്ല. പുരാതനമായ ദേവാലയ നിർമ്മിതികളെല്ലാം അവർ സശ്രദ്ധം സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു മതത്തിൻ്റെ കേന്ദ്രസ്ഥാനമായ സൗദി അറേബ്യയിൽ പള്ളിക്ക് മുന്നിൽ ഭണ്ണാരങ്ങളില്ല. വിശ്വാസികളുടെ വ്യാമോഹത്തെ അവർ പള്ളിമുറ്റത്ത് ഭണ്ണാര രൂപത്തിൽ കച്ചവടവൽക്കരിക്കുന്നില്ല. ഭഗവാന് പണമെന്തിനാടി, നിനയ്ക്കുമ്പം നിനയ്ക്കുമ്പം പണമല്ലിയോടി എന്ന പഴയ നാടകഗാനം മലയാളികൾ മറക്കാൻ പാടില്ല. ഇവിടെ ആരാധനാലയം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ വഞ്ചിപ്പെട്ടി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. നാരായണ ഗുരുവിൻ്റെ മുന്നിൽ പോലും കാണിക്ക വഞ്ചിയുണ്ട്. ദൈവങ്ങളെപ്പോലെ നവോത്ഥാന നായകനെയും നമ്മൾ ഭണ്ണാരത്തിന് പിന്നിലിരുത്തുന്നു. വാസ്തവത്തിൽ ഭക്തർ പണമിടുന്നത് എന്തിനു വേണ്ടിയാണ്? ആരാധനാലയത്തിലെ ജീവനക്കാർക്ക് വേതനം കൊടുക്കാനല്ല, ദൈവം അവർക്ക് അരിയും തുണിയും വാങ്ങാനുള്ള പണം കൊടുക്കില്ലല്ലോ. അതിന് പണം വേറെ കണ്ടെത്തണം, അവർക്കും ജീവിക്കണമല്ലോ. മറ്റെന്തെങ്കിലും പണിയെക്കുറിച്ച് അവർ ആലോചിക്കാതിരിക്കാനുള്ള എല്ലാ പണിയും ജാതിയുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകൾ നേർച്ച നേരുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനോ റോഡിലെ കുഴിയടയ്ക്കാനോ ഒന്നുമല്ല, സ്വന്തം കാര്യം നടത്തിക്കിട്ടാനായി കൊടുക്കുന്ന കൈക്കൂലിയാണ് അത്. മഹാകവി ചങ്ങമ്പുഴ ഈ കൈക്കൂലി ഏർപ്പാടിനെ ഗംഭീരമായി വിമർശിച്ചിട്ടുണ്ട്. രണ്ട് തൊട്ടേകിയാൽ ചുണ്ടിൽ ചിരി വരും, തെണ്ടിയല്ലേ മതം തീർത്ത ദൈവം എന്നും, കൂദാശ കിട്ടുകിൽ കൂസാതെ പാപിയിൽ കൂറുകാട്ടും ദൈവം എന്ത് ദൈവം എന്നും, പാൽപ്പായസം കണ്ടാൽ സ്വർഗത്തിലേക്ക് ഉടൻ പാസ്പോർട്ട് എഴുതുവോൻ എന്തു ദൈവം എന്നുമൊക്കെ ചങ്ങമ്പുഴ ചോദിച്ചിട്ടുണ്ടല്ലോ. ആരാധനാലയത്തിൽ പണമോ പട്ടോ മെഴുകുതിരിയോ ചന്ദ്രത്തിരിയോ കാഴ്ചവെച്ചാൽ കാര്യം നടക്കും എന്ന ധാരണയിൽ നിന്നാണ് കൈക്കൂലി സമ്പ്രദായം ഉടലെടുത്തത്. സർക്കാരാഫീസിലെ ഗുമസ്ത ദൈവങ്ങൾക്കും ഡോക്ടർ എഞ്ചിനീയർ തുടങ്ങി സമസ്ത ദൈവങ്ങൾക്കും കൈക്കൂലി കൊടുക്കുന്ന സമ്പ്രദായത്തിൻ്റെ വിത്തുകൾ ആരാധനാലയങ്ങളിലാണ് ആദ്യം വിതയ്ക്കപ്പെട്ടത്. വെടിവഴിപാട് മുതൽ ലക്ഷങ്ങൾ മുടക്കിയുള്ള വഴിപാടുകൾ വരെ ഉണ്ടല്ലോ. ഇത് വേണ്ടെന്ന് വെച്ചാൽ അഴിമതിരഹിതമായ ഒരു സമൂഹമായി നമ്മൾ മാറും. കുമ്പളങ്ങിയാ ബലി മുതൽ നരബലി വരെയുള്ള അർത്ഥരഹിതവും നീചവുമായ കൈക്കൂലിയിൽ നിന്നും ഒരു സാക്ഷര സമൂഹം രക്ഷപ്പെടേണ്ടതായിട്ട് ഉണ്ട്. കാര്യസിദ്ധി പൂജ എന്നൊരു പൂജ തന്നെ നിലവിലുണ്ട്. എന്ത് കാര്യം സിദ്ധിക്കാനാണ്? ഈ അന്ധവിശ്വാസങ്ങൾ സംരക്ഷിച്ച് വോട്ടാക്കുന്നവർ സമൂഹത്തെ ഇരുണ്ട നൂറ്റാണ്ടുകളിലേക്ക് പിടിച്ചു വലിക്കുകയാണ്. ആരാധനാലയം സംബന്ധിച്ച സമീപനത്തിൽ മാറ്റമുണ്ടാകുന്നത് സമൂഹത്തിന് നല്ലതാണ്. വഞ്ചിപ്പെട്ടുകളും വഴിപാടുകളും ഉച്ചഭാഷണി വെച്ചുള്ള അലർച്ചകളും ഗതാഗത തടസ്സം സൃഷ്ടിക്കാത്ത രീതിയിലുള്ളതുമായ ഒരു സമീപനം സമൂഹത്തിന് നല്ലതാണ്. ജനയുഗം ഓൺലൈനിൽ പുതിയൊരു വിശേഷവുമായി വീണ്ടും കാണാം.